അങ്ങനെ സിംബാബ്വെക്കെതിരെ ഋഷഭ് പന്ത് വീണ്ടും നിരാശപ്പെടുത്തി. ഇന്നത്തെ മത്സരത്തിൽ ദിനേശ് കാർത്തിക്കിന് പകരക്കാരനായിട്ട് ടീമിൽ ഉൾപ്പെട്ട താരമായിരുന്നു ഋഷഭ് പന്ത്. എന്നാൽ ഋഷഭ് പന്തിനാവട്ടെ ഇന്നത്തെ മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ല. 5 ബോളിൽ നിന്ന് 3 റൺസാണ് ഋഷഭ് പന്ത് എടുത്തിട്ടുള്ളത്. ഇതിലെടുത്തു പറയേണ്ടത് കെ എൽ രാഹുൽ വീണ്ടും അദ്ദേഹത്തിന്റെ ഫോം വീണ്ടും മെയിൻറ്റെയിൻ ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാനം കളിച്ച മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെയും താരം 150 അടിച്ചിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ 35 ബോളിൽ നിന്നും 51 റൺസാണ് എടുത്തത്. 3 ഫോറും 3 സിക്സും അടങ്ങുന്നതായിരുന്നു കെ എൽ രാഹുലിന്റേത്. അതിൽ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ഒറ്റയാൻ പോരാളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി 25 ബോളിൽ നിന്നും 61 റൺസാണ് എടുത്തത്. 6 ഫോറും 4 സിക്സും അടങ്ങുന്ന സൂര്യയുടെ ഇന്നിങ്സ്. ഇന്ത്യയാവട്ടെ 20 ഓവറിൽ നിന്ന് 186 റൺസ്, 5 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ഇതിൽ മോശം പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ വീണ്ടും മോശം പ്രകടനം നടത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ആവട്ടെ 13 ബോളിൽ നിന്നും 15 റൺസാണ് എടുക്കാൻ സാധിച്ചത്. വിരാട് കോഹ്ലി ആവട്ടെ 25 ബോളിൽ നിന്നും 26 റൺസാണ് എടുത്തിട്ടുള്ളത്. ഹാർദിക് പാണ്ഡ്യ ആവട്ടെ 18 ബോളിൽ നിന്നും 18 റൺസാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ മത്സരം ഇന്ത്യ സിംബാബ്വെ T20 വേൾഡ് കപ്പിലെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ.